ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനുവേണ്ടി ബീട്രൂട്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. എൻ്റെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല നേർത്തായിട്ട് കിട്ടും, വേവാനും എളുപ്പമാണ്. അതിലോട്ട് 3 പച്ചമുളക്, 1/4 ഭാഗം സവാള അരിഞ്ഞത് പൊടിയായിരുന്നു, ചെറിയ ഉള്ളിയാണെങ്കിലും മതിയാവുന്നതാണ്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച്, നമുക്ക് ലാസ്റ്റും കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടുക് പൊട്ടിച്ച് അതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് കടുക് പൊട്ടുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ഞാൻ നല്ലപോലെ ഇളക്കി വെച്ചിട്ട് ഒരു അര സ്പൂൺ ഒക്കെ ഇട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ഇളക്കി വെച്ച് വേവിക്കണം. അപ്പം മുട്ട് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു തുള്ളി വേണമെങ്കിലൊരു തുള്ളി വെള്ളം നമുക്ക് ചേർക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ. തുള്ളി വെള്ളം ചേർത്ത് മൂടി വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും ഗ്രേറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ അതിലോട്ട് തേങ്ങ അരച്ച്, ഒരു കാൽമുറി തേങ്ങ അരച്ചതാണ്, ഒരു ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാൽമുറി തേങ്ങ അരച്ചത് നമ്മൾ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് തൈര് ചേർത്ത് ഇളക്കി വെച്ച് അവസാനം വേണമെങ്കിൽ നമുക്ക് കടുകും മറ്റുള്ളവർക്ക് കഴിയുകയും താളിച്ച് വയ്ക്കാം.